ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എക്സൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടു ുംക്കാദമിയുടെസ്കസ്റ്റ് സ്മെൽ അഥവാ ഗന്ധം അറിയാൻ നല്ല ഹോട്ടലുകളിൽ നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ സ്മെല് നിങ്ങൾ ഡിറ്റക്ട് ചെയ്യാറില്ലേ ഉണ്ട് എങ്ങനെയാണ് അതിനെ സഹായിക്കുന്ന റിസെപ്റ്റർ അഥവാ ഗ്രാഹികൾ ഏതാണ് അതെ ഓൾഫാക്ടറി റിസെപ്റ്റർ അഥവാ ഗന്ധഗ്രാഹികളാണ് സ്മെല് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്മെല് ഡിക്ട ചെയ്യുന്നത് നോക്കാം ആരോമാറ്റിക് പാർട്ടിക്കിൾസ് അഥവാ ഗന്ധകണികകൾ എവിടെ ഉണ്ടാവും നമ്മുടെ എയറിൽ ഉണ്ടാവും അല്ലെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ നോസ്ട്രൽസിലേക്ക് എൻ്റർ ചെയ്യുകയും നോസ്ട്രൽസിലുണ്ടാവുന്ന മ്യൂക്കസ് അഥവാ ശ്ലേഷ്മവുമായി ഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അഥവാ ഗന്ധഗ്രാഹികളെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അഥവാ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇമ്പൽസുകൾ അഥവാ ആവേഗങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു ഈ ആവേഗങ്ങൾ അഥവാ ഗന്ധനാടി വഴി സെർബത്തിലെത്തുകയും നമുക്ക് സ്മെല് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്മെല് ഇനി നമുക്ക് ഒരു സെൻസ് ഓർഗനും കൂടിയായിരുന്നു പഠിക്കാനുള്ളത് ഏതായിരുന്നു അത് അതെ സ്കിൻ അഥവാ സ്കിന്നില് ഒരു റിസെപ്റ്റർ മാത്രമല്ല കാണുന്നത് ഒരുപാട് റിസെപ്റ്റേഴ്സുകൾ കാണപ്പെടുന്നു കാരണം നമ്മൾ സ്കിന്നിലൂടെ പല കാര്യങ്ങളും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട് എന്ത് വേദനയാണെങ്കിലും അതുപോലെ തന്നെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും സ്പർശമാണെങ്കിലും ഒക്കെ നമ്മൾ എന്തിലൂടെ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ സ്കിന്നിലൂടെ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്പ് റിസെപ്റ്റേഴ്സുകൾ എവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട് ഏതൊക്കെയാണത് പെയിൻ റിസെപ്റ്റേഴ്സ് അഥവാ വേദനഗ്രാഹികള് ടച്ച് റിസെപ്റ്റേഴ്സ് അഥവാ സ്പർശഗ്രാഹികള് പ്രഷർ റിസെപ്റ്റേഴ്സ് അഥവാ മർദ്ദഗ്രാഹികൾ കോൾഡ് റിസെപ്റ്റർ അഥവാ തണുപ്പ് ഗ്രാഹികള് ടെമ്പറേച്ചർ റിസെപ്റ്റേഴ്സ് അഥവാ ചൂട് ഗ്രാഹികൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഗ്രാഹികളാണ് ഓക്കെ അപ്പൊ സെൻസ് ഓർഗനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടി ഉള്ളു അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കും ലാസ്റ്റ് ടോപ്പിക് വിവിധ ജീവികളിലെ ഗ്രാഹികൾ ഇൻ ഓർഗാനിസംസ് നമ്മള് മനുഷ്യന്മാരിൽ മാത്രമാണ് ഈ റിസെപ്റ്റേഴ്സ് ഒക്കെ ഉള്ളത് അല്ല മറ്റു ജീവികളിലും റിസെപ്റ്റേഴ്സ് ഉണ്ട് ഏതാനും ചില ജീവികളിലെ റിസെപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ പ്ലനേറിയ പ്ലനേറിയയിൽ കാണപ്പെടുന്ന റിസെപ്റ്റർ ആണ് ഐസ് പോട്ട് ഏതാണ് ഐസ് പോട്ട് എന്തിനു വേണ്ടി ഹെൽപ് ചെയ്യുന്ന ടു ലൈറ്റ് പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് സെക്കൻഡ് വൺ ഹൗസ് ഫ്ലൈ അഥവാ ഈച്ച ഈച്ചയിൽ കാണപ്പെടുന്ന റിസെപ്റ്റർ ആണ് ഒമാറ്റീഡിയ എന്താണ് ഈ ഒമാറ്റീഡിയ എന്നറിയോ ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് എന്ത് നമ്മൾ പറയുന്നത് ഈ ഒമാറ്റീഡിയ എന്ന് പറയുന്നത് അതായത് ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സിന്റെ ഒരു കൂട്ടം അതാണ് എന്ന് പറയുന്നത് ഒമാറ്റീഡിയ എന്ന് പറയുന്നത് ഇത് എവിടെയാണുള്ളത് ഈ ഹൗസ് ഫ്ലൈൻ്റെ കണ്ണിലാണുള്ളത് ഓക്കെ ഇനി അടുത്തത് ഷാർക്ക് അഥവാ സ്രാവ് അതിൽ കാണപ്പെടുന്നതാണ് ലാറ്ററൽ ലൈൻ ഈ ഷാർക്കിന്റെ ബോഡി ലാൻഡ് സൈഡുകളിലായിട്ടാണ് ഇവ കാണപ്പെടുന്നത് എന്തിനു വേണ്ടി സഹായിക്കുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അതായത് വിച്ച് ഹെൽപ് ടു ഡിക്ടേക്ട് ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് ബോഡി ഓക്കെ ദ ലാസ്റ്റ് വൺ സ്നേക് അഥവാ പാമ്പ് ഏതാണ് ജേക്കബ്സൺ ഓർഗൻ ാണ് ഏതിൽ കാണപ്പെടുന്നത് പാമ്പിൽ കാണപ്പെടുന്നത് ഇത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നറിയാമോ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് അഥവാ കണികകൾ പാമ്പിന്റെ നാക്കിൽ പറ്റുപിടിച്ചിങ്ങനെ കിടക്കും അല്ലെ അപ്പം ഈ വായുടെ മുഗൾ ഭാഗത്തിൽ ഈ മൗത്തിന്റെ മോൾ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ഈ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്നത് അപ്പൊ ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ജേക്കബ്സൺ ഓർഗനിൽ എത്തുകയും അവിടെ ഉണ്ടാവുന്ന ഗന്ധഗ്രാഹികൾ അഥവാ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഓക്കേ ഇപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് എന്താക്കാനുള്ളത് പഠിക്കാനുള്ള ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ടോപ്പിക് അതായത് വിവിധ ജീവികളിലെ ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് പലപ്പോഴും എക്സാമിന് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക താങ്ക്